ജാസൂസ് വ്ലോഗ് എന്ന എൻ്റെ കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാത്രമല്ല, ഇന്ന് എൻ്റെ കൂടെ മിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ഇന്ന് റിലീസായ പാൻ ഇന്ത്യ മൂവിയായ കന്നഡയിൽ നിന്ന് ഇന്ന് കേരളത്തിലെത്തിയ 777 ചാർലിയുടെ വിശേഷങ്ങളാണ്. വിശേഷം മീൻസ് റിവ്യൂ ആണ്. ഞാൻ ഇന്ന് മോർണിംഗ് പോയി ആ മൂവി കണ്ടിരുന്നു. അപ്പോൾ ആ മൂവി ഞാൻ ഇത്രയും ഡിലേ ആയത് ഇടാനായിട്ട്, ഞാൻ 9 മണിയുടെ ഷോ ആണ് പോയി കണ്ടത്. പക്ഷെ ഞാൻ ഡിലേ ആയതിന് കാരണം, അതിലെ കഥാപാത്രമായ, ഇടയ്ക്കൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്, കഥാപാത്രമായ ചാർലി എൻ്റെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോവാൻ കുറച്ച് പാടായിരുന്നു. അതിൻ്റെ ഒരു ഫീലിങ്ങിലായിരുന്നു ഞാൻ. ഇപ്പോഴും പോയിട്ടൊന്നുമില്ല. അപ്പോൾ അത്രത്തോളം എന്നെ ആ സിനിമ, അതിലെ കഥാപാത്രങ്ങൾ എന്നെ ആ മൂവിയിലേക്ക് പിടിച്ചിരുത്തി. ഒരു എടുത്ത് പറയേണ്ടതില്ലല്ലോ, നല്ല അത്യുഗ്രനായ ഒരു മൂവിയാണ് ചാർലി എന്ന് പറയുന്നത്. 777 ചാർലി എന്ന് പറയുന്നത് കിരൺ രാജാണ് ഇതിൻ്റെ സംവിധായകൻ. 5 വർഷത്തോളം ഉള്ള എഫേർട്ട് എടുത്തിട്ടാണ് പുള്ളി ഈ സിനിമ ഇന്ന് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത്. കാരണം നായയെ കേന്ദ്ര കഥാപാത്രമാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് തന്നെ ഷൂട്ടിങ്ങിന് തന്നെ 3 വർഷത്തോളം വേണ്ടി വന്നു. അതിൻ്റെ തിരക്കഥ 1.5 വർഷത്തോളം വേണ്ടി വന്നു. അങ്ങനെ ഇത്രയും വെല്ലുവിളികൾക്കൊടുവിൽ ഇന്ന് നമ്മുടെ തിയേറ്ററിൽ ഇത് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉറപ്പായിട്ടും ഒരു പ്രേക്ഷക എന്ന നിലയിൽ പറയും, ഈ 5 വർഷം കിരൺ രാജിന് ഒരിക്കലും പാഴായി പോയിട്ടില്ല. അപ്പോൾ അത് എന്നും ഒരു സ്വർണ ലിപിയിൽ എഴുതുന്ന പോലെ തന്നെ ഇങ്ങനെ കിടക്കും എന്ന് തോന്നുന്നു 777 ചാർലി എനിക്ക് കണ്ടിടത്തോളം. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് കന്നഡയിലെ പ്രശസ്ത നടനായ രക്ഷിത് ആണ്. രക്ഷിത്തിന് ഇതിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ധർമ്മ എന്നാണ്. ധർമ്മ എന്ന നായകനും ചാർലി എന്ന നമ്മുടെ ഈ നായയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണ് ഈ സിനിമ ഉടനീളം പറയുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ ഈ വൈകാരിക നിമിഷങ്ങളെല്ലാം തന്നെ നമ്മളിൽ അതുപോലെ തന്നെ തരാൻ കിരൺ രാജിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു മൂവി തുടങ്ങിക്കഴിഞ്ഞ് സിനിമ സ്ക്രീനിൽ കാണിച്ചു തുടങ്ങുമ്പോൾ നമുക്കതൊരു സിനിമയായിട്ട് ഒരിക്കലും തോന്നില്ല. നമ്മുടെ മുന്നിൽ നടക്കുന്നൊരു കാഴ്ചയായിട്ട്, റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാഴ്ചയായിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം അതിലുള്ള മൈന്യൂട്ടായിട്ടുള്ള സീൻസിൽ പോലും, എന്തിനു ഒരു ചെറിയ ഒരു പ്രാണിയാണെങ്കിൽ പോലും അതിൻ്റെ ഒറിജിനാലിറ്റി ഒരു ആർട്ടിഫിഷ്യലും കൂടാതെ അതിൽ കാണിച്ചിട്ടുണ്ട്. കിരൺ രാജിൻ്റെ ആ കഴിവിനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. കൂടാതെ ഒത്തിരി കഥാപാത്രങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ 2.5 മണിക്കൂറാണ് സിനിമ. ഈ 2.5 മണിക്കൂറും പ്രേക്ഷകരെ ഒരു സെക്കൻഡ് പോലും ലാഗ് എടുപ്പിക്കാതെ അതിൽ തന്നെ പിടിച്ചിരുത്താനുള്ള കഴിവ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അത് കൂടാതെ ഇതിന് നല്ല നല്ല കുറേ സോങ്സ് ഉണ്ട്. ഒരു സോങ്സും ഇടയിൽ കുത്തിക്കേറ്റാതെ എല്ലാം സന്ദർഭങ്ങൾക്ക് യോജിച്ച രീതിയിലുള്ള സോങ്സും, ഇതിലെ നായകനായ രക്ഷിതും നമ്മുടെ ചാർലിയും മത്സരിച്ച് അഭിനയിക്കുകയാണെന്ന് തന്നെ പറയാം. എന്താ പറയാ, നല്ല ആക്ടിംഗ് ആയിരുന്നു രക്ഷിതിൻ്റെ. അതുകൂടാ നമുക്കതൊരു ആക്ടിംഗ് ആയിട്ട് തോന്നത്തതേ ഇല്ല. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ ആക്ടിംഗ് എന്ന് പറയേണ്ടി വരും, കാരണം നമ്മൾ മൂവിയാണ് കണ്ടത്. പക്ഷേ ശരിക്കും ഒരാളുടെ ഫീലിംഗാണ് പുള്ളി അതിൽ കാണിച്ചത്. ഒരു മൃഗസ്നേഹിയായ ഒരാൾ എങ്ങനെ ആയിരിക്കും, അതായത് ഇപ്പോൾ മെയിൻലി ഈ പടം വളരെയധികം കുട്ടികൾക്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം കുട്ടികൾക്ക് മാത്രമല്ല, മനസ്സ് കല്ലല്ലാത്ത എല്ലാ മലയാളികൾക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. നല്ല നല്ല സിനിമകൾ എന്നും നെഞ്ചോട് ചേർത്ത് വെച്ചവരാണ് നമ്മൾ മലയാളി പ്രേക്ഷകർ. അപ്പോൾ എത്രയോ കൊള്ളാത്ത സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട്, പൈസ കളഞ്ഞിട്ടുണ്ട്, വെറുതെ പോകണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ ഉറപ്പ് തരികയാണ്, ഉറപ്പായിട്ടും നിങ്ങളുടെ പൈസ പോവില്ല. നിങ്ങൾ കൊടുത്ത പൈസയുടെ മൂല്യം ഉറപ്പായിട്ടും ആ മൂവിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടാതെ തന്നെ ഇതിനകത്ത് മൃഗങ്ങളിൽ ഇപ്പോൾ പരീക്ഷിക്കുന്ന ഇൻബ്രീഡിങ്ങിനെ കുറിച്ചിട്ടുള്ള ദൂഷ്യവശങ്ങളും, നമ്മൾക്ക് എങ്ങനെയൊക്കെ സമൂഹത്തിൽ മാറാൻ പറ്റും, നമ്മളുടെ ഒരു ചെറിയ ഇതുപോലും എങ്ങനെ സമൂഹത്തിൽ നന്നായി മാറും, അങ്ങനെ പല പല മെസ്സേജസും ഇതിൽ നിന്ന് നമുക്ക് തരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം അത് സ്റ്റോറിയായി പോവും. സോ എന്തൊക്കെ പറഞ്ഞാലും സത്യം പറഞ്ഞാൽ മൂവി തീരല്ലേ തീരല്ലേ എന്നാണ് ലാസ്റ്റ് ടൈമിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അയ്യോ തീരല്ലേ തീരല്ലേ അയ്യോ എന്നങ്ങനെ വിചാരിച്ചു പോയി.
അപ്പോൾ അത്രത്തോളം ഈ മൂവി നമ്മളെ ഇതിനകത്ത് നമ്മളെ പിടിച്ചു നിർത്തും. നമ്മൾ കരയണ്ട എന്ന് വിചാരിച്ചാലും ഇടയ്ക്ക് കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആക്ച്വലി ഇത് ഫുൾ ട്രാജഡി അല്ല, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കില്ലും. അപ്പോൾ എന്തായാലും നല്ലൊരു മൂവിയാണ്, കുടുംബ പ്രേക്ഷകർക്കായിട്ടുള്ള ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ ഇവിടെ വിരുന്നെത്തിയ ഒരു മൂവിയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് വിടാം നല്ല മൂവിയാണെന്നുണ്ടെങ്കിൽ. സോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും എതിരഭിപ്രായമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് തിരുത്താനുണ്ടെങ്കിലും ഞാനത് തിരുത്താം. കൂടാതെ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ വലിയ ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരിക്കാം, അതുകൊണ്ട് വീഡിയോ ചിലപ്പം കുറച്ച് ബ്ലററാവാം. ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സംഭവിക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്ഷമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ പറയാനുള്ളത്, എൻ്റെ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടതേ ഉള്ളൂ. പറ്റുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. എന്നാലേ ഇതുപോലുള്ള കുറച്ച് വീഡിയോകൾ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കൂടാതെ തന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ എന്തായാലും നിങ്ങളോട് അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഞാൻ ബൈ പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മിട്ടുവും ബൈ പറയാണ്. അല്ലെ മിട്ടു, മിട്ടു 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 കൊത്താൻ പോവുക എന്നെ. മിട്ടുവിന് സഹിക്കുന്നില്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണം. അല്ലേ മിട്ടു, മിട്ടു അപ്പൊ ഞാനും മിട്ടും തൽക്കാലം അങ്ങ് പോവുകയാണ്. എൻ്റെ കുഞ്ഞു ലവ് ബേർഡ് ആണ് മിട്ടു. മിട്ടുവിൻ്റെ വിശേഷങ്ങളും ഞാൻ ഇതിലിടയ്ക്ക് പങ്കുവെക്കാം. കുറച്ച് ഷോർട്സും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഒരാളും കൂടെ ഉണ്ട്, റോക്കിയും കൂടെ ഉണ്ട്. അയാൾ അപ്പുറത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, തൽക്കാലത്തേക്ക് സൈൻ ഔട്ട്, ജാസ്മിൻ.